ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോ എണീറ്റതേ ഉള്ളൂ. ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഓ എന്റെ ചൂടാണ്, രാവിലെ ചൂട് ഇവിടെ. ഓക്കെ, ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തു, പിന്നെ ചേട്ടൻ ചായ ഇട്ട് തന്നു, ചായയൊക്കെ കുടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഒരു കുഞ്ഞി ട്രിപ്പ് പോകാൻ പോവാണ്. എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് വീട്ടിലല്ലേ എടുക്കുന്നത്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനെ വെച്ച് പുറത്തെടുക്കാം. കുറച്ച് ഇവിടെയും കുറച്ച് പുറത്തേക്ക് എടുക്കാന്ന്. കുറെ നാളിന് ശേഷം, അതായത് ഓൾമോസ്റ്റ് ഒരു വർഷത്തിന്റെ അടുക്കിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണെന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് കുഞ്ഞതായിട്ട് വ്ലോഗ് ചെയ്യാം. നമ്മുടെ പിള്ളേരെ എവിടെയൊക്കെ ആക്കും, എന്തൊക്കെയാണെന്ന് മാനേജ് ചെയ്യാന്നൊക്കെ ഞാൻ പറയണ്ടേ അല്ലേ. നിങ്ങൾ കുറെ പേരോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ട്രിപ്പൊക്കെ പോകുമ്പോ പിള്ളേരെ എവിടെ ആക്കുക എന്നുള്ളത്. അതിനു മുമ്പ് തന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. കാരണം ഇന്നലെ രാത്രി എനിക്ക് സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തു വെച്ചായിരുന്നു. കുറച്ചേ ഉള്ളൂ, ഒറ്റ ദിവസത്തെ ട്രിപ്പേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് സാധനങ്ങളൊന്നും വെക്കാനില്ല. എന്നാലും അപ്പൊ അത് പിന്നെ പുറത്തൊന്ന് പോകൊക്കെ വന്നപ്പോഴേക്കും ഭയങ്കര ടയർഡായി. അപ്പൊ അതുകൊണ്ട് പാത്രമൊന്നും കഴുകിയിട്ടില്ല. അപ്പൊ അങ്ങനെ പാത്രമൊക്കെ കഴുകി സെറ്റ് ആക്കാൻ പോവാണ്. ബൈ ദ വേ, നിങ്ങൾ ഇത് എന്താന്ന് വിചാരിക്കും. ഇത് ഞാൻ രാത്രി കിടക്കുമ്പോൾ മുടി കേടാകാതെ വെക്കുന്ന സാധനമാണ് ഇത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ വീഡിയോ ഒക്കെ. ഇത് മെജോറിറ്റി ഉള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മൾ ഈ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാറ്റിൻ ഇത് ഇടുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ അധികം ഈ എൻഡൊക്കെ നന്നായിട്ട് ഇരിക്കും. ഇന്നിപ്പോ ഞാൻ തല കുളിക്കാൻ പോവാണ്. കുളിച്ചിട്ട് ഇപ്പോ തല കുളിച്ചിട്ട് ഒരു 3-4 ദിവസമായി എനിക്ക് തോന്നുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ ഉണ്ടോ ആ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ല എൻഡിലൊന്നും. അപ്പോ ഇത് നല്ലൊരു സംഭവം കേട്ടോ. അപ്പോ നമുക്ക് ഇനി പെട്ടെന്ന് പാത്രം കഴുകാം. ചായ കുടിച്ചു, ലെറ്റ്സ് ഗോ. ആ പാത്രം കഴുകുന്ന സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് പാക്ക് ഉണ്ടാക്കാം. ബാ, ക്യാമറ ഇങ്ങോട്ട് തിരിച്ചു വെക്കട്ടെ. കുറച്ച് വേറൊന്നുമില്ല, കുറച്ച് ഉള്ളി ഒനിയൻ പാക്കാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. ചുമ്മാ തല ഒനിയൻ അരച്ചിട്ട് പാക്കിട. മുടിക്ക് കട്ടി വയ്ക്കാനും ഈവൻ പോയ ഹെയർ വരാനായിട്ട് ഏറ്റവും നല്ലത് ഒനിയൻ പാക്കാണെന്ന് എന്റെ വർഷങ്ങൾ കൊണ്ടുള്ള ഉപയോഗം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയതും നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളതും. അപ്പൊ നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ട് നിന്ന് നമുക്ക് പാക്ക് ഉണ്ടാക്കാം. പാത്രങ്ങൾ കിടക്കണുണ്ടോ കഴുകാനുള്ളത്. കുറച്ചപ്പുറത്തുണ്ട്, ഇത്രയും മതിയാവും. പണ്ടൊക്കെ ഞാനിത് തൊലി കളഞ്ഞെടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ജാനിന്റെ അമ്മയെ പറഞ്ഞത് എന്തിനാ തൊലി കളയുന്നതൊന്ന് കഴുകിയെടുത്താ പോരായിരുന്നു. അപ്പൊ ഒന്ന് പോയിട്ട് കഴുകിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന്റെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ചോദിക്കണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ലെന്ന്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ ഉള്ള അല്ല ഇത് വേണ്ടല്ലോ. മീൻസ് ഡിക്കി അവർ കഴുകു തുറക്കില്ലല്ലോ. അത് വേണ്ട, എല്ലാം എടുത്തു വെച്ചായിരുന്നോ പിന്നെ. അപ്പൊ അങ്ങനെ അരച്ചിട്ടുണ്ട്. ഒരുപാട് അരച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുപാട് അരച്ചാലും തലയിൽ ഇങ്ങനെ ഇരിക്കും. എന്താ ഏകദേശം മൂന്ന് കഴിവാ മതി. എന്നിട്ട് തലയിലേക്ക് ഇങ്ങനെ എന്താണ് തിന്നു ആലോചിച്ചേക്കും കുടിച്ചോ. എന്നിട്ട് ഇങ്ങനെ പിഴി പിഴിഞ്ഞു വയ്ക്കുക. കണ്ണടച്ചു വയ്ക്കണേക്കും നല്ലത്. കണ്ണ് നീറും, കണ്ണ് നിറയെ പക്ഷെ നല്ലതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ കണ്ണീന് നല്ലതല്ലേ പുള്ളിയുടെ വെള്ളം ചെല്ലുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇതൊന്ന് ഫുള്ളി ഇടട്ടെ ഇങ്ങനെ തന്നെ, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഗുഡ് മോർണിംഗ് പറയാൻ പോയിട്ട് കണ്ണോർക്കാൻ വയ്യാതെ ഉള്ളിക്കുട്ടി. അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിയുടെ ഹെയർ പാക്ക് ഒന്നുമില്ല, ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ, 15-20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ആ സമയം നമുക്ക് പോയിട്ട് എന്ത് ചെയ്യാം, പാത്രം കഴുകാം, ഫേസ് പാക്ക് ഇടാം. അയ്യോ, ഞാൻ അങ്ങോട്ട് നോക്കിയാണ് പറഞ്ഞോണ്ടിരുന്നത്. ജാനു അങ്ങോട്. പണിയെടുക്കണോ മനുഷ്യ. അപ്പൊ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു 5 മിനിറ്റ്. നമുക്കിനി പോയിട്ട് പാത്രം കഴുകാം. ഇവിടുന്ന് കുറച്ച് പാത്രം ഉണ്ട്, ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ കൊണ്ടുപോയാൽ ഞാൻ പാത്രം കഴുകാറ്. പടപടി ഒന്ന് ചെയ്ത് തീർക്കട്ടെ. ഇന്ന് പിന്നെ ഞങ്ങൾ ട്രിപ്പ് പോണത് നമ്മുടെ എൻ്റെ കുട്ടികളോടൊപ്പമാണ്. അതിൻ്റെ കഥകളൊക്കെ ഞാൻ വളരും വഴിയെ പറയാം. കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് പാക്ക് ചെയ്തിരിക്കുന്നതെന്ന്. അധികം ഒന്നുമില്ല, കുറച്ച് ഡ്രസ്സ്, ഒരു തെർമൽസ് ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാൻ, മേക്കപ്പ് ബാഗ്, ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ,
എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. എപ്പോഴും ലേറ്റ് ആവാൻ പാക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ഓൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി രാവിലെ എന്നിട്ട് പോയാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്പോൺസർഷിപ്പ് ആണ് ഡെമോകോ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഡെമോകോ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ മെജോറിറ്റിയും. പിന്നെ എല്ലാവർക്കും എല്ലാ പ്രോഡക്ട്സും സെറ്റ് ആവണമെന്നില്ല. സോ നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്കിന്നിന് അത് ഓക്കെ ആവില്ലേന്ന് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു പ്രോഡക്റ്റിന് പ്രത്യേകതയുണ്ട്. കുറെ നാളായിട്ട് ഞാൻ ട്രൈ ചെയ്യണം, പക്ഷെ ഇന്ന് ഈ ആഴ്ച ഇങ്ങനെ പീലിംഗ് പീലിംഗ് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ട് വേണ്ട വേണ്ട എന്ന് വെച്ചൊരു സംഭവമാണ് ഇത്. പക്ഷെ ഒരു ബിഗിനർ പീലിംഗ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇത് പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ പറയാം. ഇത് വന്നിട്ട് 15% AHA ആൻഡ് 1% BHA ബിഗിനർ പീലിംഗ് ഫേസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ നമ്മളിപ്പോ ഭയങ്കരമായിട്ട് നമുക്ക് അധികം സ്കിന്നൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. കുറെ നാളെ പുറത്ത് നടന്ന് ആകെ ഡൾ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഈ പോർസ് ഒക്കെ ഭയങ്കര ക്ലോഗ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിക്കുകയാണ്. നമുക്കൊരു വിത്തൻ നല്ലൊരു ഗ്ലോ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ പാർലറൊക്കെ പോയിട്ട് നന്നായിട്ട് ക്ലീൻ അപ്പ് ചെയ്യും, ഫേഷ്യൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കെമിക്കൽ പീലിംഗിനൊക്കെ ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര ഒരു കുറെ എന്താണ് കുറെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്കിൻ റൊട്ടീൻ റെജിമിൻ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലേ. ഇതൊന്നും അല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്കൊരു വീക്കിലി ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് വീക്കിലി ആണ് കേട്ടോ, ആഴ്ചയിൽ ഒരു തവണയാണ്, അതും മാക്സിമം 10 മിനിറ്റ്സ് ആണ് നമുക്കിത് വയ്ക്കാൻ പറ്റുള്ളൂ. അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്കിന്നിൽ നിന്ന് മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ നടന്നിട്ട് ആ ഒരു സ്കിന്നിലെ ആ ഒരു ഡെഡ് സ്കിൻ സെല്ലൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലൊരു സ്കിന്നിൽ നല്ലൊരു ഗ്ലോയും ഒക്കെ കിട്ടാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. AHA എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ്, AHA ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. അത് നമുക്ക് ആക്നെക്കെതിരെ ഫൈറ്റ് ചെയ്യും, പിന്നെ എന്താണ് ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യും, ചെറുതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതിനുശേഷം നന്നായിട്ട് ആ ഒരു ഒരു സ്കിന്നിന് ഒരു ഫ്രഷ്നെസ് ഒരു ഈവൻ ടോൺ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ ആൾന്ന് പറയുന്നത് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. അടുത്തത് ഈ സാൽസിലിക് ആസിഡ് എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഭയങ്കര ലാർജ് ആയിട്ടുള്ള പോർസിനെയാണ് ശരിക്കും അത് ടാർഗറ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് ശരിക്കും ആ സെബമൊക്കെ മാറ്റിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് ആ പോർസ് ഒക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും ഡെഡ് സ്കിൻ സെൽ റിമൂവ് ചെയ്യാനും ഈ ഒരു സാൽസിലിക് ആസിഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം, അതിനുശേഷം നമ്മുടെ ഐ ഏരിയയും ലിപ്പ് ഏരിയയും മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഈ ഒരു സൊല്യൂഷൻ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോർമലി വാഷ് ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് യൂസ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ്. പിന്നെ ഒരു കാര്യം, നമ്മളിത് ഇട്ട് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊള്ളുന്ന പോലെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും, അത് നോർമലാണ് കേട്ടോ. അതും ഇത് എപ്പോഴും വൈകുന്നേരം, അതായത് രാത്രി ചെയ്യുന്നത് നല്ലത്. 24 hours സൂര്യനെ ഏൽക്കാൻ നമ്മൾ പാടില്ല. പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോകുമ്പോൾ നമ്മൾ, അതായത് സൂര്യനെ ഏൽക്കാൻ പാടില്ല. 24 hours കഴിഞ്ഞ് പുറത്ത് പോകുമ്പോഴേക്കും നമുക്ക് എന്താണ് സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ഡെർമാകോയില് കരിമേശി 20 എന്ന് പറഞ്ഞാൽ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെർമാകോന്റെ സൈറ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% ഓഫർ കിട്ടും. അതോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ട്, നൈക്ക, ആമസോൺ ഇതിൽ മൂന്നിലും അവൈലബിളും ആണ്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്കിനി നാളെ ഒരു ബാസ്ക്കറ്റ് അടിച്ചു വരുമ്പോൾ ജാനു കൊണ്ട് ഇട്ടതാണ്. ഇപ്പൊ അതിന്റെ മുകളിലാണ് എല്ലാവരും കൂടി കളിക്കുന്നത് കണ്ടോ. ഇതെല്ലാം വലുതായി കേട്ടോ. വിഷ്കമ്മേ എന്റെ ഗ്ലൗസ് ചീത്തായി പോയി, പുതിയത് മേടിക്കണം. കാരണം ഞാൻ എണ്ണ ആദ്യം ഇട്ടിട്ട് പാത്രം കഴുകും. പാത്രമൊക്കെ അങ്ങനെ കഴുകിക്കഴിഞ്ഞ് ഇനി പെട്ടെന്നൊന്ന് അകത്ത് ജാനു അടിച്ചു കറി. ജാനു ഇപ്പൊ അവരെ കൊണ്ടാക്കാൻ പോയിക്കാം ബോർഡിങ്ങില്. അപ്പൊ അതിന് ഇവിടെ ഫ്രണ്ടൊന്ന് അടിച്ചു വരണം. കടയിൽ നിന്ന് അടിച്ചു വരണം, ലേറ്റ് ആയി. അപ്പൊ അവരെ കുളിക്കാൻ പോവാ കേട്ടോ. ഞാൻ ഇന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് കുളിച്ചിട്ട് വരാൻ. പഴയത് ഞാൻ കുളിച്ചു വന്നു. ഇതായിട്ട് ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഒന്നേ ഞാൻ റെഡി ആവട്ടെ. നമ്മുടെ കക്ഷികളൊക്കെ എത്തിയിട്ടുണ്ട്. മല്ലിപ്പൂ ഹായ്. എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് ഡെർമാകോണ്ടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ചധികം ഇരുന്നോട്ടെ. ഇതൊരു ഹാലുറോണിക് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്, ഇത് നമ്മുടെ ഡ്രസ് ബെറിയുടെ ആണ് ഈ ഡ്രസ്സ് കേട്ടോ. പിന്നെ
ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. എനിക്ക് ഒന്ന് 300 എന്തോ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല കംഫർട്ടബിൾ. ചെരുപ്പ് കാണിച്ചുതരാം ഫുള്ള്, പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ ഞങ്ങളിപ്പോ എന്തായാലും ഇറങ്ങാൻ പോവാ. ചേട്ടൻ ലേറ്റ് ആയിരുന്നു, ചേട്ടനെ കുളി കഴിഞ്ഞ്. എന്താന്ന് പണ്ടാരോ പറയല്ല. തലകുത്തി തിന്നാലും ഉണ്ടംപൊരി കണ്ട ടേസ്റ്റാണ്, അടിപൊളി. ഹൈ റേഞ്ച് വന്നാല് ഉണ്ടംപൊരി മിസ് ചെയ്യരുത്. ഉണ്ടംപൊരി വിത്ത് മുട്ടക്കറിയാണ് കഴിച്ചോണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തി കേട്ടോ. നല്ലൊരു സ്ഥലമാണ്, ഒരു ഫുൾ വീട് ഞങ്ങള് എടുത്തിരിക്കുക. നേരത്തെ ഇത് കണ്ടില്ല, ഇതാണ് കേട്ടോ വീട്. സോ ഫൈനലി നമ്മൾ അവിടെ എത്തി. ഇത് യാതൊരു വലിയ ബലൂൺ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന് സെറ്റ് ആവട്ടെ. അകത്തേക്ക് കയറി വരുമ്പോള മുറി, അകത്തേക്കുള്ള നേരെ കിച്ചൺ. ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ ഒരു ബെഡ്റൂം വിത്ത് പൂക്കളുള്ള ബെഡ്റൂം, പുറത്തുള്ള കാഴ്ച നല്ല ഭംഗിയാണ്. ഇവിടെ എത്തി, അത് കഴിഞ്ഞിട്ട് മൂന്നാറിലേക്ക് പോവാന്ന് വിചാരിച്ചു. എല്ലാരും ചുമ്മാ ചേട്ടനങ്ങനെ ആദ്യമായി മൂന്നാറിലേക്ക് നേരെ ഓടിക്കാൻ മതി എന്റെ ചേട്ടാ. നമ്മുടെ രണ്ട് വണ്ടിയുടെ ഫോട്ടോ ഉണ്ടാ. ഞങ്ങൾ അങ്ങനെ കൊറേ നാള് കൂടിയാണ് ജാനു ട്രിപ്പ് പോകുന്നത്. ഞങ്ങള് 1.5 കൊല്ലായി ട്രിപ്പ് വന്നിട്ടല്ലേ. അവർക്കറിയാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്ന ഡേറ്റ് അറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നത്. ചെറിയ തണുപ്പ് തുടങ്ങി. മൂന്നാറൊക്കെ കറങ്ങിട്ട് തിരിച്ചു പോവാട്ടോ. നമ്മളങ്ങനെ മൂന്നാറൊക്കെ കൊറേ കറങ്ങി പോവാൻ ശേഷം തിരിച്ചു പോവാണ്. ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. താഴേക്ക് ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല, ചേട്ടൻ നല്ല സൂപ്പർ ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. തിരിച്ചായിരുന്നെങ്കിൽ പെട്ടല്ലേ, പെട്ടുപോയാനെ. ക്യാമ്പ് ഫയറിന് ചെയ്യാൻ പോവാട്ടോ. ഗുഡ് മോർണിംഗ്. ചായ ഉണ്ടാക്കി, അതുകൊണ്ട് ഞങ്ങള് മുകളിൽ പോവാന്ന് വിചാരിച്ചു. എന്താന്ന് ഇതുവരെ ഇന്നലെ വന്നിട്ട് മുകളില് കയറിയിട്ടില്ല. മുകളില് നല്ല വ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ചായക്ക് ഉണ്ടാക്കി. നമുക്ക് പടിയേന്ന് മുകളിൽ പോവാം. മുകളിൽ കയറി വരുമ്പോഴേക്കും രണ്ട് ബെഡ്റൂം ഉണ്ട്. ഇത് ഒരെണ്ണം, ഇതാണ് അടുത്ത്. വേണ്ടാ, ഇവിടെയാണ് ബാൽക്കണി, ബുൽക്കണി. ഇവിടെ ഒരു ചേട്ടൻ. ചേട്ടൻ വന്നപ്പോ തന്നെ ഇതൊരു കിളിനെ വളച്ച്. ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഓൺലൈൻ കാണാം കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ചായ പിടിക്കാം. എല്ലാ പാചകത്തിലാണ്. ഗുഡ് മോർണിംഗ്. എന്താണ് രാവിലെ? ചിക്കൻ ബീഫ്. ഇവിടെ ഒരു ഊഞ്ഞാൽ കട്ടിലുണ്ടായിരുന്നു, അത് പക്ഷെ ഇങ്ങനെ ഇട്ടേക്കണം. അവര് ആടാൻ പറ്റാത്ത രീതി. സോ ഫൈനലി അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയായി. ഞാൻ ഇന്നലെ ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സില്ലേ, അത് തന്നെയാണ് ഇട്ടത്. പക്ഷെ വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻ്റെ മുകളിൽ ഈ ഒരു ജാക്കറ്റ് പോലെ ഇട്ട്, അപ്പം വേറൊരു ലുക്കായില്ലേ. ഫുള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും മിററിൽ. കണ്ടോ,
സെയിം ഇന്നലത്തെ ഡ്രസ്സ് തന്നെ. ഈ ഒരു ഡ്രസ്സില്ല, അത് ഞാൻ ജാക്കറ്റ് ആയിട്ടിട്ട് കണ്ടോ. ഓക്കെ, സോ ഇതാണ് എൻ്റെ പൂമ്പിയുള്ള ഡ്രസ്സ്. ഇത് നമുക്ക് ചുമ്മാ ഡ്രസ്സായിട്ട് ഇടാം, ഈവൻ ജാക്കറ്റുമായിട്ട് ഇടാം. ഇതിൻ്റെ ഹോൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയാണ്. ആമസോൺ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിൻ്റെ കേട്ടോ. ഇത് നല്ല അടിപൊളി ഡ്രസ്സാണ്. മേശും എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിന്നെ.